സിനിമയിൽ വല്ലാണ്ട് ചിരിച്ചു പോകാനുള്ളത് ഭയങ്കര ഹ്യൂമർ ഉള്ളപ്പോഴായിരിക്കും. ഒരുപക്ഷെ വളരെ ചെറിയ ചില കാര്യങ്ങളായിരിക്കും, ചിലപ്പോൾ ലൊക്കേഷനിൽ അഭിനയിച്ചുകൊണ്ടിരിക്കുന്നതിൻ്റെ ഇടയ്ക്കായിരിക്കാം ഒരു അവിടെ നടന്നുപോയ ഒരാളുടെ ഒരു ആ സമയത്ത് എന്തെങ്കിലും ഒരു കാര്യത്തിനോട് റിയാക്ട് ചെയ്ത ഒരു രീതിയായിരിക്കാം പെട്ടെന്ന്. ഭയങ്കര അത് ആ ഒരു സിറ്റുവേഷനിൽ നമ്മള് അങ്ങനെ സത്യം പറഞ്ഞാൽ പെട്ടെന്ന് ഓർത്തെടുക്കാൻ കഴിയുന്നില്ല. സിനിമയുടെ സീൻ കണ്ട സിനിമ മൂവീസ് ഉണ്ടല്ലോ, ജോക്കറിന്റെ സീൻ ആ പടം ഏതെങ്കിലും പടം കണ്ട ഒരു സീൻ ഇപ്പോ ആ സീൻ കണ്ടിട്ട് ചിരിച്ചു പോയിരുന്നു അങ്ങനത്തെ സാധനം. അല്ല അത് എന്താ പറയാ, ഏറ്റവും രസമുള്ളൊരു കാര്യം എന്ന് വെച്ചാൽ ജോക്കറിൽ ഒരിക്കൽ ഞങ്ങളുടെ ഒരു സർക്കസ് കൂടായിരുന്ന, അതായത് ഞങ്ങൾ ഷൊർണൂർ റോയൽ സർക്കസിലായിരുന്നു ഷൂട്ട് നടന്നിരുന്നത്. അപ്പോൾ അവിടുന്ന് തൃശ്ശൂർ വേറൊരു വലിയൊരു സർക്കസിൽ വേറൊരു ഒരു സർക്കസ് കൂടാരത്തിലേക്ക് ഞങ്ങൾ പോയി. അവിടെ ഒരു ദിവസത്തെ ഷൂട്ട് അവിടെ ഉണ്ടായിരുന്നു. അപ്പോൾ ഞങ്ങൾക്കൊരു പരിചയമില്ലാത്തൊരു സർക്കസ് അറ്റ്മോസ്ഫിയർ ആയിരുന്നു അവിടെ, ആ ടെൻറ്റും കാര്യങ്ങളൊക്കെ. അപ്പോൾ ഞങ്ങൾ ട്രാവൽ ചെയ്ത് അവിടെ എത്തി. അപ്പോൾ ഈ ഷോട്ട് തുടങ്ങുന്നതിന് തൊട്ട് മുമ്പ് എൻ്റെ ആ ഒരു സീൻ, ആ ഒരു എൻ്റെ ഫസ്റ്റ് ഷോട്ട് എൻ്റെ ആയിരുന്നു. അപ്പോൾ ആ ഒരു എടുക്കുന്നതിന് തൊട്ട് മുമ്പ് എനിക്കൊന്ന് നീക്കം വയ്ക്കാൻ കൂട്ടിയിട്ട് ഞാൻ ആ സൈഡിൽ കൂടെ കുറച്ച് രാത്രിയായിരുന്നു. അപ്പോൾ പതുക്കെ നടന്നിങ്ങനെ പോയി ഇത് എവിടെയൊന്ന് നോക്കും. അപ്പോൾ അവിടെ ചേട്ടനോട് ചോദിച്ചു, പറഞ്ഞാൽ നേരെ പോയിട്ട് അങ്ങോട്ട് പോയി കഴിഞ്ഞാൽ അവിടെയാന്ന് പറഞ്ഞു. നേരെ പോയിട്ട് ഈ പറഞ്ഞ പുള്ളി പോയ പറഞ്ഞ വഴി പോയി അങ്ങ് തിരിഞ്ഞതും ഞാൻ ഒരു വലിയ പുള്ളിയിലേക്ക് അങ്ങ് വീണു. അത് അവിടുത്തെ ഡ്രെയിനേജിൻ്റെ കുഴിയായിരുന്നു. അവിടുത്തെ നമ്മുടെ എന്താ പറയുക, സർക്കസ് എന്ന് പറഞ്ഞാൽ അറിയാമല്ലോ, നമ്മുടെ എല്ലാ നാട്ടിൽ നിന്നുള്ള ആളുകളും നമ്മുടെ ഇന്ത്യയിലെ പല എല്ലാ രാജ്യങ്ങളിൽ നിന്നുള്ള ഇന്ത്യയിലെ എല്ലാ സ്റ്റേറ്റ്സിൽ നിന്നുള്ള ആളുകളും ഒക്കെ ഉള്ള. അപ്പം എല്ലാവരുടെയും എന്താ പറയുക, ആ ഒരു പിറ്റിലേക്കാണ് നമ്മൾ പോയി വീഴുന്നത്. അപ്പോൾ അത് കഴിഞ്ഞ് ഞാനൊരു രീതിയിൽ ഇവിടെ ദണ്ഡവാണി ചേട്ടനായിരുന്നു അതിൻ്റെ കോസ്റ്റ്യൂമർ. അപ്പോൾ പുള്ളി അയ്യോ വളരെ കഷ്ടപ്പെട്ടാണ് എന്നെ ഒന്ന് ക്ലീൻ ചെയ്തെടുത്ത്, അത് ആരെയും അറിയിക്കാണ്ട് വൈകാനും പാടില്ല. അവസാനം ഒരു രീതിയിൽ ഫ്രഷായി വന്നു അവിടെ ഷോട്ടിന് നിന്നു. അപ്പം ഞാൻ പലപ്പോഴും എന്താ പറയുക, ഞാൻ അന്ന് ധരിച്ചിരുന്നത് ആ സമയത്ത് ഞാൻ വിചാരിച്ചത് അവിടെ ആരും അറിഞ്ഞിട്ടില്ല എന്ന് എനിക്കിങ്ങനെ ഒരു പണി കിട്ടിയായിരുന്നു. പക്ഷേ അവിടെ എല്ലാവരും അറിഞ്ഞിരുന്നു, അത് അവരത് എന്നെ അറിയിക്കാണ്ട് ആ ഒരു ശ്രദ്ധിക്കുമായിരുന്നു ആ സമയത്ത്. ഇപ്പോൾ സിനിമയിൽ ആ ഒരു ഷോട്ട് കാണുമ്പോൾ ഞാൻ അതിൻ്റെ പുറകിൽ നടന്ന ആ ഒരു വീഴ്ചയെപ്പറ്റി ആലോചിക്കാറുണ്ട്.